Hi all, this is Kannur squad. Director Roby, Varghese. Production of course Mammootty company kurichu njan parayam. Ee cinemayude kadha Mohammed Shafi, tirakada sambhashanam Roni David Raj, also Mohammed Shafi. Robiyude brother aanu Roni. Roniyude peru Roni David Raj ennaanu ippo kaanunnathu. Ithrayum naal Roni Varghese aayirunnu kandirunnathu. Adendaanu maariyennu arilla. Ee cinema technically നല്ല ക്വാളിറ്റി വെച്ച് പുറത്തിട്ടുള്ള സിനിമയാണ്. റാഹിലാണ് ഡി ഒ പി, പ്രവീൺ പ്രഭാകർ കട്ട്സ്, പിന്നെ ഓഫ് കോഴ്സ് ഇതിൻ്റെ സ്കോർ ചെയ്തിരിക്കുന്നത് സുഷിൻ ശ്യാം. വൺ ഓഫ് എ ജെം. അതായത് തമിഴിലെ അന്യക്കുള്ള പോലെ ഏത് സിനിമയായിക്കോട്ടെ സുഷിൻ ചെയ്യുന്നത്, ആ സിനിമയെ സുഷിനെ വേറെ ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഈ സിനിമയിൽ തന്നെ മമ്മൂക്കയുടെ ഇൻട്രോ ഉണ്ട്. ഇൻട്രോ സമയത്ത് ഇറ്റ്സ് ജസ്റ്റ് എൻ ഇൻട്രോ. അത് കഴിഞ്ഞിട്ട് ഒരു ജീപ്പിൽ ഇങ്ങനെ കാട്ടിൽ കൂടെ പോകുന്നൊരു സീനാണ്. ഇറ്റ്സ് ജസ്റ്റ് എ നോർമൽ സീൻ. പക്ഷേ ആ സീനിനെ വേറെ ലെവലിലേക്ക് സുഷിൻ എത്തിക്കുന്ന ഒരു മാജിക് ഉണ്ട് സുഷിൻ്റെ. ഓ, ഭയങ്കര ബ്രാൻഡിനാണ് കേട്ടോ സുഷിൻ. അദ്ദേഹം ധാരാളം സിനിമകൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം. ചെറിയ പിക്കായിട്ട് അദ്ദേഹം വളരെ കുറച്ച് സിനിമകൾ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സുഷിൻ സ്കോർ ചെയ്യുന്ന, സുഷിൻ മ്യൂസിക് ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് മിനിമം ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസത ഉണ്ടാക്കാൻ വേണ്ടി സുഷിൻ ശ്യാം എന്ന ബ്രാൻഡിന് ഓൾറെഡി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ അപ്പോൾ പറഞ്ഞു വന്നു. അതുപോലെ തന്നെ ഷാജി നടുവിലിൻ്റെ ആർട്ട് ഇങ്ങനെ പോകുന്നു. ഈ സിനിമയുടെ ടെക്നിക്കലായിട്ടുള്ള അതിൻ്റെ ക്വാളിറ്റി വൈസ്, ഈ സിനിമ ആരംഭിക്കുന്നതിന് ഇതറിയാല്ല, പോലീസ് സ്റ്റോറിയാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. ഒരു എപ്പിസോഡ് പറഞ്ഞുകൊണ്ടാണ്. ആ എപ്പിസോഡ് കാണിക്കുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ട്, വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷനാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ഇൻട്രോ വരുന്ന സമയത്തുള്ളൊരു ഫൈവ് സീക്വൻസ് ഉണ്ട്. അത് കാണുമ്പോഴും മനസ്സിലാവും ഇത് കംപ്ലീറ്റ്ലി റിയലിസ്റ്റിക് ആയിട്ടല്ല പിടിച്ചിരിക്കുന്നത്, സിനിമാറ്റിക് ആയിട്ടുള്ള ഫൈറ്റാണ്, ഫാൻറ്റം ഫ്ലെക്സൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഇത് ഈ സിനിമ കുറ്റവും ശിക്ഷയൊക്കെ പോലെ ഇങ്ങനേ ഒരു കംപ്ലീറ്റ്ലി റിയലിസ്റ്റിക് ആയിട്ട് ഇങ്ങനേ പറഞ്ഞു പോകുന്ന പരിപാടിയല്ല. സിനിമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കൂടെ കാണുന്ന ആളുകൾക്ക് വേണം, തിയേറ്ററിൽ വരുന്നവർക്ക് വേണം എന്നുള്ള ഒരു മൈൻഡ് വെച്ചെടുത്താണ്. ആ ഫൈറ്റോടുകൂടി തന്നെ എനിക്ക് പേഴ്സണലി കൺവിൻസ് ആയിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഈ സിനിമ പ്രോഗ്രസ് ചെയ്ത് പോകുമ്പോൾ സെക്കൻഡ് ഹാഫിലൊക്കെ ഫൈറ്റ് വരുന്ന സമയത്ത്, അതുപോലെ തന്നെ ക്ലൈമാക്സിൽ ഫൈറ്റ് വരുന്ന സമയത്ത് കുറച്ച് ഓവർ ദ ടോപ്പായി പോയോ എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇത്രയും ഫാൻറ്റം ഫ്ലെക്സ് വെച്ച് അഭ്യാസം കാണിക്കാനുള്ള ഒരു ക്യാരക്ടറോ അത്രയും ലൗഡായിട്ടുള്ള ഒരു കഥ പറച്ചിലോ ആയിരുന്നല്ലേ സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. അത് ഫൈറ്റ് വരുമ്പോൾ മാത്രം ഓവർ ദ ടോപ്പിൽ വരുന്നത് മാറ്റി നിർത്തിയിരുന്നതിൽ ടു ഡ ബീൻ ബെറ്റർ, ഫാ ഫാ ബെറ്റർ എന്ന് എസ് എ ഹോൾ ഈ സിനിമയെക്കുറിച്ച് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ പറഞ്ഞു വന്നത് ഇതിൻ്റെ ആദ്യത്തെ ഒരു അരമണിക്കൂർ ഒരു എപ്പിസോഡാണ്. ആ എപ്പിസോഡ് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അതിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പോലീസുകാരായി പോയില്ലേ എന്ന് മമ്മൂക്കയുടെ ഡയലോഗ് തന്നെ പറയുന്നുണ്ട്. കാണിക്കുന്ന പല സിനിമകളിലും കയ്യടി വാങ്ങിയിട്ടുള്ളൊരു സാധനമാണ് ക്ലൈമാക്സിൽ പോലീസ് തന്നെ ജസ്റ്റിസ് നടപ്പാക്കുന്നു. അതിനെയൊക്കെ കോൺട്രഡിക്ട് ചെയ്യുന്ന, അതിനെയൊക്കെ സാധൂകരിക്കാത്ത തരത്തിലുള്ള ഒരു എപ്പിസോഡാണ് ഫസ്റ്റ് കാണിക്കുന്നത്. ആ എപ്പിസോഡ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ചെറിയൊരു കുറച്ച് സമയം പേഴ്സണലായിട്ടുള്ള ഈ ടീമിലെ കണ്ണൂർ സ്ക്വാഡിലുള്ള ആളുകളെ ചില പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. അത് വരുന്ന സമയത്ത് എനിക്ക് കുറച്ച് ഒരു വലിച്ചിൽ പോലെ തോന്നി. ദെൻ അഗെയിൻ ഈ സിനിമയുടെ ക്രക്സ് ഒരു നെക്സ്റ്റ് ഇവരന്വേഷിക്കുന്ന ഒരു കേസിലേക്ക് വരികയാണ്. കാസർഗോഡ് നടക്കുന്ന ഒരു പരിപാടി, ഒരു മർഡറും പരിപാടിയൊക്കെയാണ്. അതിലേക്ക് വന്നപ്പോൾ സിനിമ വീണ്ടും ഓണായി. പക്ഷേ അവിടെ വന്നപ്പോഴും എനിക്ക് ഫസ്റ്റ് ഹാഫിൽ, അതായത് ഒരു അത്തരത്തിലുള്ള ഒരു സീക്വൻസ് കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ടർഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീകരത, ഒരു നടുക്കം ഫീൽ ചെയ്യല്ലേ, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ അത്തരം പരിപാടികൾ കാണുന്നു, ആ ഒരു മർഡർ പരിപാടികൾ കാണുന്നു, പക്ഷേ ഇത് ഓ എനിക്ക് സംഭവിക്കുന്നില്ലേ എന്നുള്ള തോന്നൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് രാക്ഷസ രാജാവ് എന്ന് പറഞ്ഞ സിനിമയിൽ കലാഭവൻ മണി കൂട്ടക്കൊല നടത്തുന്ന പരിപാടിയുണ്ട്, ചെറിയ കുട്ടി ഉൾപ്പെടെ. അത് കണ്ട് അന്ന് ഞെട്ടിപ്പോയിട്ടുണ്ട്. എന്തിന് ഈ ലാസ്റ്റ് RDXൽ ആ വീട്ടിലേക്ക്, പപ്പയുടെ വീട്ടിലേക്ക് ആ വില്ലന്മാർ ഗുണ്ടകൾ മുഖംമൂടി കാര് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ടർഫീൽ ഉണ്ട്, ഭീകരത, അതെനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ തീരൻ എന്നായിട്ട് ഞാൻ പറയുന്നില്ല, തീരനൊക്കെ അത്രയും ലൗഡായിട്ടുള്ള അങ്ങനെ എടുത്തു വെച്ച പടമാണ്. ബട്ട് സ്റ്റിൽ ഈ സിനിമ ഒരിക്കലും മോശമായിട്ട് എടുത്തുന്നല്ല, പക്ഷേ ഈ ഒരു ടർഫീൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മർഡർ സീക്വൻസിൻ്റെ പരിപാടിക്കൊന്നും പേഴ്സണലി എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗേ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഈ കാസർഗോഡ് നടക്കുന്ന ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്നതാണ്. മുംബൈ, ഫസീദാബാദ്, UP, അങ്ങനെ പല ഭാഗങ്ങൾ ഈ ടീം കണ്ണൂർ സ്ക്വാഡ്. അതിൽ തന്നെ ഡയലോഗ്സ് വളരെ ഗംഭീരമായിട്ട് തന്നെ ഇതിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മലയാളത്തിലുള്ള മാത്രമല്ല മറ്റു ഭാഷകളിലെ, UPയിലേക്കുള്ള ഹിന്ദിയാണെങ്കിൽ പക്ക അവിടുത്തെ ലോക്കൽ ഹിന്ദിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊന്നും ഒരു കോംപ്രമൈസും കാണിച്ചിട്ടില്ല. അതായത് സാധാരണ സിനിമകളിൽ ഹിന്ദിക്കാർ മലയാളം പറയും, അങ്ങനത്തെ തട്ടിപ്പ് പരിപാടിയൊന്നുമില്ല. അങ്ങനെ പോകുന്ന സിനിമ ഒരു മീഡിയം ബേസിലാണ് പിന്നെയും ഇൻവെസ്റ്റിഗേഷൻ ഭാഗമായിട്ട് ഇവർ സഞ്ചരിക്കുന്ന കാര്യങ്ങളൊക്കെ പോകുന്നത്. പിന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ, ഒരു സെക്കൻഡ് ഹാഫിൻ്റെ ഒരു പകുതിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് സിനിമ
ഇമോഷണലി ഹുക്ക് ചെയ്യപ്പെടുന്നുണ്ട്, അതായത് കൺവേ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഈ സിനിമയ്ക്ക് അകത്തേക്ക് കയറ്റി വിട്ടിട്ട് പിന്നെ ഈ ക്യാരക്ടേഴ്സിൻ്റെ കൂടെ തന്നെ സഞ്ചരിക്കുന്ന രീതിയിലാണ് സിനിമ പോകുന്നത്. അവിടെയാണ് ഈ സിനിമ ശരിക്കും ഹൈ ആയത്. അതിലെടുത്തു പറയേണ്ടത് മമ്മൂക്കയുടെ പെർഫോമൻസ്. മമ്മൂക്കയെ കുറിച്ചൊക്കെ എന്ത് പറയാനാണ്, ഈ ഒരു പ്രായത്തിൽ അദ്ദേഹം ഭയങ്കര ഗ്ലാമറാണ്, അദ്ദേഹം ഭയങ്കര യങ് ആയി കാണുന്നു, അദ്ദേഹത്തിൻ്റെ സെൽഫ് ഫോട്ടോസ് വന്ന കമൻസും അതൊന്നുമല്ല. അദ്ദേഹം പ്രായത്തെ വെല്ലുവിളിക്കുന്നത്, പ്രായത്തെ അതിജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സെൽഫ് ഫോട്ടോസിൽ കൂടിയോ അദ്ദേഹത്തിൻ്റെ മറ്റ് കോസ്മെറ്റിക് പരിപാടികളിലൂടെ അല്ല, അദ്ദേഹത്തിൻ്റെ അഭിനയം പെർഫോമൻസ്. നിങ്ങൾ ആലോചിക്കണം, അദ്ദേഹത്തിൻ്റെ പ്രായം വെച്ച് നമ്മുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ പ്രായമുള്ള ഒരാൾ അദ്ദേഹത്തെക്കാൾ 10-30 വയസ്സ് കുറഞ്ഞ ആളുകളായിട്ടാണ് അഭിനയിക്കുന്നത്. ഇപ്പോൾ അസീസായി കഴിഞ്ഞാലും റോണിയായി കഴിഞ്ഞാലും ശബരീഷ് ആയി കഴിഞ്ഞാലൊക്കെ തന്നെ അവരുടെ കൂടെ ടീമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. മമ്മൂക്കയുടെ ഏജ് അവിടെ ഫീൽ ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ എനർജി, അദ്ദേഹം ക്യാരക്ടറിനെ പ്ലേസ് ചെയ്ത് കൺവേ ചെയ്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രില്യൻ്റ് എന്നല്ല, ഒന്നും പറയാൻ കഴിയില്ല. എസ്പെഷ്യലി ഫൈറ്റ് സീക്വൻസിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഫൈറ്റ് ഓവർ ദ ടോപ്പ് ചെയ്യുന്ന സമയത്ത് അത് കൺവേ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ ഒരു പ്രായത്തിനും. അത് ഗംഭീരമാണ്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, മമ്മൂട്ടി കമ്പനി അദ്ദേഹം ചെയ്യുന്ന സിനിമകൾ, അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ചെയ്യുന്ന സിനിമകൾ, കാതൽ ജിയോ ബേബീൻ്റെ പടം റിലീസായിട്ടില്ല, റഷാക്ക് ഗംഭീര പടം, നൻപകൽ നേരത്ത് മയക്കം പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഇൻ്റർനാഷണൽ സ്റ്റഫ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡ്, ഒരിക്കലും ഒരിക്കലും ഒരു തരത്തിലും നിലവാരത്തിൽ കോംപ്രമൈസ് ചെയ്യാത്ത ഒരു സിനിമ ഇനി വരാൻ പോകുന്നത് ബ്രഹ്മയുഗം. അപ്പം ഇങ്ങനെ നോക്കുന്ന സമയത്ത് അദ്ദേഹം ശരിക്കും ഈ സിനിമയുടെ ക്ലൈമാക്സ് പറയുമ്പോൾ ഒരു പടത്തലവനാണ്. പടത്തലവൻ ഇൻ ദ സെൻസ് മലയാള സിനിമയുടെ പടത്തലവൻ എന്ന് തന്നെ പറയാൻ സാധിക്കും മമ്മൂക്ക. ആ തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസാണ് അദ്ദേഹം ഇപ്പോഴും മലയാള സിനിമയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് അഭിനേതാക്കൾ ധാരാളം പേരൊന്നും ഇല്ല. റോണി ഡേവിഡ് ഒഫ്കോഴ്സ് ഇതിൻ്റെ റൈറ്ററാണ്. അദ്ദേഹം ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അസീസ് നിർമ്മങ്ങാട് ശരിക്കും കൺവിൻസിങ് പെർഫോമൻസ്. സ്റ്റാർ മാജിക്കിലൊക്കെ കൂതറ കളിച്ച് നടന്ന അദ്ദേഹം അതിൽ മമ്മൂക്കയ്ക്ക് ഒരു പങ്കുണ്ടെന്ന് അദ്ദേഹം തന്നെ വിശ്വസിക്കുന്നു. അസീസ് നിർമ്മങ്ങാട് ശരിക്കും വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ്, ആ ക്യാരക്ടർ പിടിച്ച് അസീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ശബരീഷും ആ പോലീസ് ക്യാരക്ടറായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരെ മൂന്ന് പേരുടെയും മതം വ്യത്യസ്തമാണ്, മനഃപൂർവ്വമായിരിക്കില്ല. പഴയ കാലത്തെ പോലെ ജോൺ ജാഫർ ജനാർദ്ദനൻ ഒരുമിക്കും പന്തങ്ങൾ ആ പരിപാടി ഒന്നായിരിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അത് കൂടാതെ വിജയരാഘവൻ പോലീസ് ഓഫീസറായിട്ട്, മൈന മൈന കേട്ട് മൈന കിഷോർ ഇതിനകത്തുണ്ട്, ദീപക് പറമ്പോൽ ഉണ്ട്, പിന്നെ വേറെ ഒന്ന് രണ്ട് ആൾക്കാരുണ്ട് പ്രധാനപ്പെട്ട. അവർ വില്ലൻസ് ആയതുകൊണ്ട് ഞാൻ റിവീൽ ചെയ്യുന്നില്ല. ഗംഭീര പെർഫോമൻസാണ് അവരുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടുള്ളത്. കെ യു മനോജ് തിങ്കളാഴ്ച നിശ്ചയം. അതുപോലെ തന്നെ ശ്രീകുമാർ, ശ്രീകുമാറിനെയാണ് മര്യാദ രാമലി ബെലിക്കലിൽ അടിച്ച് കൊന്നിട്ടുള്ളത്, നമ്മുടെ മെമ്മറീസിലെ വില്ലൻ. പിന്നെ ഇതിൽ സണ്ണി വെയിൻ ഇതിനകത്തുണ്ട്. സണ്ണി വെയിൻ മുഴുനില കഥാപാത്രമല്ല, ജസ്റ്റ് ഒരു ജേർണലിസ്റ്റായിട്ട് വന്നു പോവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുളമാക്കാനുള്ളൊരു സ്പേസ് കിട്ടിയിട്ടില്ല. നന്നായി ചെയ്തിട്ട് അത്രയും സമയം ആയതുകൊണ്ട് നന്നായി ചെയ്തിട്ട് പോയിട്ടുണ്ട്. കറുകുറ്റി അളിയൻ സജിൻ ചെറുകയിൽ, അദ്ദേഹം ഇതിൽ സ്ഥിരം കഥാപാത്രം, ഇളിഞ്ഞിട്ട് പോയിട്ടുണ്ട് ഒരു കഥാപാത്രം. ഞാൻ മുൻപ് നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്, ഷൈലോക്ക് എന്ന് പറയുന്ന മമ്മൂക്ക സിനിമയുടെ ഇൻട്രോയിൽ, മമ്മൂക്ക റോൾസ് റോയ്സിൽ വരുന്ന ഒരു ഇൻട്രോ ആണല്ലോ, അതിൽ വരുന്ന സമയത്ത് ഡോറിൻ്റെ മുകളിൽ ഇങ്ങനെ തുറന്ന് ഡോറ് തുറന്ന് കൈവെക്കുന്ന ഒരു സീനുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ വീണ്ടും കണ്ടു നോക്കിക്കോ, ആ കൈ മമ്മൂക്കയുടെ അല്ല. ഇപ്പോൾ മമ്മൂക്കയുടെ കൈ ലാലേട്ടൻ്റെ കൈയൊക്കെ നമുക്ക് എപ്പോഴും ഏത് ഷോട്ടിൽ ക്ലോസ് ആയാലും വൈഡായാലൊക്കെ മനസ്സിലാവും. അവിടെ അദ്ദേഹം ഡ്യൂപ്പ് വെച്ചെന്നുള്ളത് എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. ഞാൻ എപ്പോഴും ഷൈലോക്കിൻ്റെ ആ സീന് കാണുമ്പോൾ വിചാരിക്കും വളരെ ബലിഷ്ടമായിട്ടുള്ളൊരു കൈയാണ് അതിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയിലും മമ്മൂക്ക സിസ്റ്റത്തിൽ ഇങ്ങനെ മൗസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എന്തോ കാര്യം സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ മൗസിലുള്ള കൈ മമ്മൂക്കയുടെ അല്ല, വേറെ ആരോ ചെയ്താണ്, അതവിടെ പ്ലേസ് ചെയ്താണ്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ലാഭം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഇത്രയും സിനിമകൾ, ഒരു വർഷം ഇത്രയും സിനിമകൾ വയറിളകിയതുപോലെ ഇറങ്ങുന്ന മലയാളത്തിൽ പല ജോണറിലും തട്ടിക്കൂട്ടായി കഴിഞ്ഞാലും മലങ്കളട്ടായി കഴിഞ്ഞാലും എങ്ങനെയെങ്കിലൊക്കെ സിനിമ ഇറക്കി ബോംബുകൾ പൊട്ടിക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ വലിയൊരു ആശ്വാസമാണ് ഇങ്ങനെ സിനിമ. എസ്പെഷ്യലി ഒരു സ്റ്റാറിൻ്റെ സിനിമ, ഒരു സ്റ്റാറിൻ്റെ സിനിമയ്ക്ക് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് കാണാനുള്ള താല്പര്യം കൂടും. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഈയൊരു ജോണറയോട് നീതി പുലർത്തിയിട്ടുള്ള, ഒരിക്കലും ഇത്രയും ദൈർഘ്യമുണ്ടെങ്കിൽ ഒരിക്കലും മടുപ്പിക്കാത്ത ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ, അതാണ് ഡീസൻ്റ് സ്ക്വാഡ്, ദ കണ്ണൂർ സ്ക്വാഡ്.